വർഷം നവംബർ 3 നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിൽ രണ്ടാം സ്ഥാനത്താണ് കമല ഹാരിസ് എന്നറിയപ്പെടുന്ന കമലാദേവി. മുൻ വൈസ് പ്രസിഡന്റ് ജോ ബൈഡനാണ് ഒന്നാം സ്ഥാനത്ത്. നേരത്തെ വോട്ട് ശതമാനത്തിൽ നല്ല ഇടിവുണ്ടായിരുന്ന കമലാദേവി പിന്നീട് വോട്ട് ഉയർത്തുകയായിരുന്നു. കറുത്ത വംശജരുടെ ഇടയിൽ കമലാദേവിക്ക് വോട്ട് ഉയർന്നതായാണ് സർവേ സൂചിപ്പിക്കുന്നത്. 35 ലക്ഷത്തോളം മുസ്ലിങ്ങളാണ് അമേരിക്കയിലുള്ളത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവരെല്ലാം മുസ്ലിം വോട്ട് ബാങ്കിൽ ലക്ഷ്യം വെച്ച് വിവാദ പ്രസ്താവനകളുമായി രംഗത്തുണ്ട്. കശ്മീർ വിഷയത്തിൽ വിവാദ പ്രസ്താവനയുമായി 3 ഡെമോക്രാറ്റിക് നേതാക്കളാണ് ഇതേവരെ രംഗത്ത് വന്നത്. ഇക്കഴിഞ്ഞ 1 ഒക്ടോബർ 5 കമലാദേവിയുടെ പ്രസ്താവന. വേണ്ടി വന്നാൽ കശ്മീരിൽ ഇടപെടണമെന്ന കമലാദേവിയുടെ വിവാദ പ്രസ്താവന അമേരിക്കയിലെ ഇന്ത്യൻ വംശജരുടെ ഇടയിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അമേരിക്കയിലെ മധ്യവർഗക്കാരുടെ വർദ്ധിച്ചു വരുന്ന നികുതി ഭാരവും ജീവിത ചെലവുമാണ് കമലാദേവിയുടെ പ്രധാന പ്രചാരണ ആയുധം. വനിതാ ന്യൂനപക്ഷ വോട്ടർമാരുടെ സ്വാധീനവും പരമാവധി ഉപയോഗപ്പെടുത്താനാണ് കമലാദേവിയുടെ ശ്രമം. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് കമല ഹാരിസ് എന്നറിയപ്പെടുന്ന കമലാദേവി തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. കശ്മീരിൽ സൈന്യത്തിന്റെ പ്രത്യേക അധികാരം എടുത്തു കളയുമെന്നായിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. അമേഠിയിൽ തോൽവി ഉറപ്പിച്ചതിന് പിന്നാലെ വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി പയറ്റിയത് മുസ്ലിം പ്രീണന തന്ത്രമായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും ന്യൂനപക്ഷ പ്രീണന വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടെന്നതാണ് ഈ പ്രസ്താവന വ്യക്തമാക്കുന്നത്. കശ്മീർ വിഷയം ഉപയോഗിച്ചുള്ള കുടില തന്ത്രമാണ് ഇതിനായി സ്ഥാനാർത്ഥികൾ പയറ്റുന്നത്. തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ അൽഖ്വയ്ദ എന്ന ഭീകര സംഘടനയെ അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അതിന്റെ തലവൻ ബിൻലാദനെ വധിച്ച ഓപ്പറേഷൻ നടത്തിയതും അമേരിക്കയായിരുന്നു. അൽഖ്വയ്ദയെ പാലൂട്ടുന്ന പാകിസ്ഥാന്റെ അജണ്ടയ്ക്ക് അനുസരിച്ച് പോസിറ്റീവായി സംസാരിക്കുവാൻ അമേരിക്കയിലെ രാഷ്ട്രീയക്കാർ തയ്യാറാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ആശങ്കാജനകമായ കാര്യം. ആരാണ് ഈ കമല ഹാരിസ്? തമിഴ്നാട്ടുകാരിയായ ക്യാൻസർ രോഗ വിദഗ്ധ ഡോക്ടർ ശ്യാമള ഗോപാലിന്റെ മകളാണ് കമല ഹാരിസ് എന്നറിയപ്പെടുന്ന കമലാദേവി. എന്തുകൊണ്ട് ശ്യാമള ഗോപാലൻ മകൾക്ക് കമല എന്ന സംസ്കൃത അർത്ഥമുള്ള പേര് നൽകി? ജനിച്ച രാജ്യമായ ഇന്ത്യയുടെ ശ്യാമള ഗോപാലിനുള്ള സ്നേഹമായിരുന്നു ഇതിന് കാരണം. 1938 ഏപ്രിൽ 7 ചെന്നൈയിലെ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ശ്യാമള ഗോപാലന്റെ ജനനം. PV ഗോപാലൻ, രാജൻ ദമ്പതികളുടെ മകളുടെ പഠനം ഡൽഹി യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ബർക്ക്ലി എന്നിവിടങ്ങളിലായിരുന്നു. തുടർന്ന് ക്യാൻസർ സ്പെഷ്യലിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ചു. മനുഷ്യാവകാശ പ്രവർത്തന രംഗത്ത് സജീവമായ ഡോക്ടർ ശ്യാമള ആഫ്രോ അമേരിക്കൻ കുടുംബ പശ്ചാത്തലത്തിലുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർ ഡൊണാൾഡ് ഹാരിസിനെ വിവാഹം ചെയ്തു. മുസ്ലിം പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നു ഡൊണാൾഡ് ഹാരിസിന്റേത്. പിന്നീട് വിവാഹം മോചിതയായ ശ്യാമളയ്ക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. ഹൈന്ദവ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആചാരാനുഷ്ഠാനങ്ങൾ അതേപോലെ തുടരുകയും ചെയ്തിരുന്ന ശ്യാമള ഗോപാലൻ മക്കൾ 2 പേർക്കും നൽകിയത് സംസ്കൃത അർത്ഥമുള്ള പേരുകളാണ്. ശ്യാമള ഗോപാലിന്റെ മൂത്ത മകളാണ് ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിനായി സജീവമായി രംഗത്തുള്ള കമലാദേവി. ഇളയ മകൾ മായാലക്ഷ്മി അമേരിക്കയിലെ അറിയപ്പെടുന്ന അഭിഭാഷകയാണ്. 2011 മുതൽ 2017 കാലിഫോർണിയയുടെ അറ്റോർണി ജനറലായിരുന്നു കമലാദേവി. 2017 മുതൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാലിഫോർണിയ ജൂനിയർ സെനറ്ററാണ് ഈ 54-കാരി. ഡഗ്ലസ് എംഹോഫ് ആണ് കമലാദേവിയുടെ ഭർത്താവ്. തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അമേരിക്കയിലെ ആദ്യത്തെ വനിതയും ആഫ്രോ ഇന്ത്യൻ വംശജയുമായ US പ്രസിഡന്റാകും കമലാദേവി. 2020 ഫെബ്രുവരി 3 അയോവ കോക്കസിലൂടെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തുടക്കമാകുന്നത്. അമേരിക്കയിലെ എക്കാലത്തെയും വലിയ തീവ്രവാദി ആക്രമണമായ സെപ്റ്റംബർ 11 ഭീകരാക്രമണം നടത്തിയ അൽഖ്വയ്ദയ്ക്ക് രൂപം കൊടുത്തതും പരിശീലിപ്പിച്ചതും പാകിസ്ഥാനാണെന്ന് അവരുടെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ സമ്മതിച്ചിരുന്നു. എന്നിട്ടും പാകിസ്ഥാന്റെ അജണ്ടതയ്ക്കൊത്ത് തുള്ളാൻ അമേരിക്കൻ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖർ മുന്നോട്ട് വരുന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. 35 ലക്ഷത്തിൽ പരം വരുന്ന അമേരിക്കൻ മുസ്ലിങ്ങളുടെ വോട്ട് ലക്ഷ്യം വെച്ച് കമലാദേവി നടത്തിയ ഈ പ്രസ്താവനയുടെ തത്വമയ ന്യൂസിന് ഒന്നേ പറയാനുള്ളൂ. താങ്കളുടെ അമ്മ പറഞ്ഞു തന്ന ഇന്ത്യയല്ല പുതിയ ഇന്ത്യ. ദിവാസ്വപ്നം കാണുന്നത് നേതാക്കൾക്ക് ചേർന്ന പണിയല്ല. അതുകൊണ്ട് സമയം കളയാതെ സ്വന്തം തൊഴിൽ ശ്രദ്ധിക്കൂ. സെപ്റ്റംബർ 11 എല്ലാ വർഷവും വരും. അത് നിങ്ങൾ മറന്നാലും അമേരിക്കൻ ജനത മറക്കില്ല ഒരിക്കലും. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.